ഹലോ ഫ്രണ്ട്സ്, വളരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ നിർണായകമായ മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 28-ാം തീയതി ഇന്ന് വളരെ നിർണായകമായ മത്സരങ്ങളാണ്. ബ്രസീൽ, പോർച്ചുഗൽ, യുറോഗ്വേ എല്ലാ ടീമുകളും ഇന്ന് ഇറങ്ങുന്നുണ്ട്. നമുക്കറിയാം ബ്രസീലിൻ്റെ നെയ്മറിന് പരിക്ക് പറ്റി, അപ്പോൾ ഈ ഗ്രൂപ്പ് മത്സരങ്ങളിൽ നെയ്മർ ഉണ്ടാവില്ല എന്ന് ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ നെയ്മർ ഇല്ലാതെയാണ് ഇന്ന് ബ്രസീൽ ഇറങ്ങുന്നത്. അപ്പോൾ അവരുടെ ആ നെയ്മറിൻ്റെ അവരുടെ ഫുൾ അറ്റാക്കുള്ള ടീമാണ് ബ്രസീൽ. പക്ഷേ നെയ്മറിൻ്റെ അസാന്നിധ്യം അവരെ എത്രത്തോളം ബാധിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. പോർച്ചുഗൽ യുറോഗ്വേ മത്സരം നോക്കുകയാണെങ്കിൽ പോർച്ചുഗൽ എല്ലാ തവണയും ഔട്ടാവുന്നത് യുറോഗ്വേ ആയിട്ട് മത്സരിച്ചാണ് നോക്കൗട്ടിൽ. അപ്പോൾ അതിനൊരു പകരം വീട്ട് തന്നെയായിരിക്കും ഇന്നത്തെ മത്സരം. പക്ഷേ യുറോഗ്വേ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കളി സമനിലയായിരുന്നു. അപ്പോൾ ഇത്തവണ അവർ മാക്സിമം വിജയം തന്നെ അവർക്ക് വേണം അടുത്ത ഗ്രൂപ്പിലേക്ക് കടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് പിന്നെ മത്സരങ്ങൾ കടുപ്പമേറിയതാകും. അപ്പോൾ ഇന്നത്തെ പോയിന്റ് ടേബിൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് എച്ചിനകത്ത് ഫസ്റ്റ് നിൽക്കുന്നത് പോർച്ചുഗലാണ്. നമ്മളറിയാം ഫസ്റ്റ് കളി അവർ ജയിച്ചായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇപ്പം നിൽക്കുന്നത് പോർച്ചുഗലാണ്. അപ്പോൾ ഇന്നത്തെ മത്സരം ജയിക്കുകയാണെങ്കിൽ അവർക്ക് അടുത്ത സ്റ്റേജിലേക്ക് ക്വാളിഫൈ ആകാം. സൗത്ത് കൊറിയ യുറോഗ്വേ മത്സരം ഡ്രോയിലായിരുന്നു. അപ്പോൾ 1 പോയിൻ്റ് ഈച്ച് വെച്ച് അവർക്ക് ഇതുണ്ട്. പിന്നെ ലാസ്റ്റ് സ്ഥാനത്ത് ഗാനയാണ്. അപ്പോൾ ഇന്നത്തെ കളി ഗാന ജയിക്കണം. മസ്റ്റ് വിൻ മാച്ചാണ് ഗാനക്ക്. ഗാന ജയിച്ചില്ലെങ്കിൽ ഗാന ഔട്ടാകും. ഗ്രൂപ്പ് ജി നോക്കുകയാണെങ്കിൽ ബ്രസീലും സ്വിറ്റ്സർലൻഡും ഫസ്റ്റ് കളി ജയിച്ച് 1-ഉം 2-ഉം സ്ഥാനത്ത് നിൽക്കുകയാണ്. 3-ഉം 4-ഉം ക്യാമറൂണും സെർബിയയുമാണ്. അപ്പോൾ ഇന്നത്തെ മത്സരം ബ്രസീലും സ്വിറ്റ്സർലൻഡ്, അത് വളരെ കട്ടിയേറിയ മത്സരം തന്നെയായിരിക്കും. ബ്രസീലിൻ്റെ അറ്റാക്കിംഗ് ടീമാണ് ബ്രസീൽ, സ്വിറ്റ്സർലൻഡ് നേരെ മറിച്ച് ഡിഫൻസീവ് ടീമാണ്. അപ്പോൾ ആ ഒരു മാച്ച് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ മത്സരം നോക്കാം. ഫസ്റ്റ് മത്സരം നടക്കുന്നത് ക്യാമറൂൺ വേഴ്സസ് സെർബിയ മത്സരമാണ്. നമുക്കറിയാം ക്യാമറൂൺ നല്ല ഒരു കളി തന്നെയാണ് കഴിഞ്ഞ തവണ കാഴ്ചവെച്ചത്. ദക്ഷിണ വളരെ മികച്ച കളി തന്നെയായിരുന്നു ക്യാമറൂൺ കാഴ്ചവെച്ചത്. ഇത്തവണത്തെ ഒരു സെർബിയ നോക്കുകയാണെങ്കിൽ ബ്രസീലായിരുന്നു എതിരാളികൾ. നല്ല എതിരാളിയായതുകൊണ്ട് ഷോർട്ട് ഓൺ ടാർഗറ്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം ഒരു നല്ലപോലെ കളിച്ചു. ഇത്തവണ അവരുടെ ഡാഡിച്ച് മസ്റ്റ് വിൻ മാച്ച് തന്നെയാണ് ഡാഡിച്ചിന്. കാരണം അവർക്ക് ഇത് ജയിച്ചാൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അവർക്ക് കടക്കാൻ പറ്റൂ. അപ്പോൾ ഫസ്റ്റ് കളി നോക്കുകയാണെങ്കിൽ ബ്രസീൽ 2-0 സെർബിയനെ തോൽപ്പിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇത്തവണ ഒരു ജയത്തിൻ്റെ കുറഞ്ഞതൊന്നും അവർക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ജയിച്ചാൽ മാത്രമേ അവർക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് സ്വിറ്റ്സർലൻഡും ക്യാമറോൺ മത്സരം, സ്വിറ്റ്സർലൻഡ് ഒരു ഗോൾ ജയിച്ചായിരുന്നു. അന്ന് ക്യാമറോൺ വളരെ മികച്ച രീതിയിൽ തന്നെ പിടിച്ചു നിന്നായിരുന്നു. ഇരു ടീമരും വളരെ ഈക്വൽ ചാൻസ്, 50-50 ചാൻസ് തന്നെയായിരുന്നു അവരുടെ മത്സരങ്ങൾ. ക്യാമറോൺ 5 ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു. വളരെ മികച്ച കളി തന്നെയാണ് ക്യാമറോൺ കാഴ്ചവെച്ചത്. അപ്പോൾ ഇന്നത്തെ മത്സരം വളരെ നിർണായകമാണ് അവർക്ക്. അപ്പോൾ ഉച്ചയ്ക്ക് 3:30-ക്കാണ് മത്സരം, ക്യാമറോൺ വേഴ്സസ് സെർബിയ. പിന്നെ അടുത്ത രണ്ടാമത്തെ മത്സരം സൗത്ത് കൊറിയയും ഗാനയും തമ്മിലാണ് നടക്കുന്നത്. ഇതും വളരെ മികച്ചൊരു കളി തന്നെയായിരിക്കും. കാരണം ഗാന നമ്മൾ പോർച്ചുഗലായിട്ടുള്ള കളി കണ്ടതാണ്. ഗാന വളരെ ലാസ്റ്റ് മിനിറ്റ് വരെ അവർ അറ്റാക്കോടെ പിടിച്ചു നിന്നു. പോർച്ചുഗൽ എന്തോ ഭാഗ്യത്തിനാണ് അവർ കളി ജയിച്ചത്. ദക്ഷിണ കൊറിയ ആണെങ്കിൽ യുറോഗ്വേ എന്ന ടീമിനെ 1-1 സമനിലയിൽ തളച്ചു. 1-1 0-0 സമനിലയിൽ തളച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു മസ്റ്റ് വിൻ മാച്ചാണ് രണ്ട് ടീമിനും. അപ്പോൾ ഏത് ടീം ജയിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പോർച്ചുഗൽ 3-2 ഗാനേനെ തോൽപ്പിച്ചായിരുന്നു. ആ കളി വളരെ ഇൻട്രസ്റ്റിംഗ് കളി തന്നെയായിരുന്നു. ഈ ഗ്രൂപ്പ് സ്റ്റേജിലെ ഒരു മെമ്മറബിൾ മാച്ച് തന്നെയായിരുന്നു പോർച്ചുഗീസ് ഗാന. അപ്പോൾ ഗാന ഇത്തവണ വരുന്നത് നല്ലൊരു ഈ തോൽവീൻ്റെ ഉൾക്കൊണ്ട് അതിന് പകരം ചോദിക്കാൻ തന്നെയാണ് ഗാന വരുന്നത്. നേരെ മറിച്ച് സൗത്ത് കൊറിയ ഒരു ഗെയിം 0-0 ആയിരുന്നു. നല്ലൊരു മാച്ച് തന്നെയായിരുന്നു ഇതും. അപ്പോൾ ഇത്തവണ സൗത്ത് കൊറിയക്കും ഗാനക്കും മസ്റ്റ് വിൻ മാച്ചാണ്. അപ്പോൾ ഇത് മത്സരം നടക്കുന്നത് വൈകിട്ട് 6:30-ക്കാണ്. പിന്നെ അടുത്തതാണ് ഈ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാച്ചാണ്, ബ്രസീൽ വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മത്സരം. അപ്പോൾ ഈ മാച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മാച്ചാണ് ബ്രസീലും സ്വിറ്റ്സർലൻഡിനും. സ്വിറ്റ്സർലൻഡ് നമുക്കറിയാം അവർ ഒരു ഡിഫൻസീവ് ടീമാണ്. ബ്രസീൽ നേരെ മറിച്ച് നല്ലൊരു അറ്റാക്കിംഗ് ടീമാണ്. പക്ഷേ അവർ ഇത്തവണത്തെ അവരുടെ മെയിൻ വജ്രായുധം നെയ്മർ കളിക്കുന്നില്ല, പരിക്ക് പറ്റി പുറത്താണ്. അപ്പോൾ ആ ഒരു നെയ്മറിൻ്റെ സാന്നിധ്യം അവരെങ്ങനെയാണ് അത് മറികടക്കുന്നതെന്ന് നമുക്ക് നോക്കി തന്നെ കാണണം. വളരെ മികച്ചൊരു ടീം തന്നെയുണ്ട് ബ്രസീലിന്. അപ്പോൾ ഇത്തവണ ഒരു വിജയം തന്നെയായിരിക്കും അവരുടെ പ്രതീക്ഷ. നല്ലൊരു മാച്ച് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് രാത്രി 9:30-ക്കാണ് മത്സരം നടക്കുന്നത്. അവരെ ഷക്കിരി, സ്വിറ്റ്സർലൻഡിൻ്റെ ഷക്കിരി മെയിൻ പ്ലെയറാണ്. പിന്നെ അവരുടെ ഗോൾ കീപ്പർ എല്ലാവരും തന്നെ മികച്ച കളിക്കാർ തന്നെയാണ് സ്വിറ്റ്സർലൻഡിനുള്ളത്. അപ്പോൾ ഒരു ടഫസ്റ്റ് മാച്ച്, സ്വിറ്റ്സർലൻഡ് മിക്ക കളിയും ബെസ്റ്റ് പാക്കിങ് കളിയാണ് കളിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അവർ ഓവർകം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബ്രസീൽ നെയ്മറിൻ്റെ സാന്നിധ്യം വളരെ ഒരു നഷ്ടം തന്നെയാണ് ബ്രസീലിന്. ഇന്നത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് മാച്ചാണ് ലാസ്റ്റത്തെ കളി, പോർച്ചുഗൽ വേഴ്സസ് യുറോഗ്വേ മത്സരം. രാത്രി 12:30-ക്കാണ് മത്സരം. ഇത് ഈ ഗ്രൂപ്പ് സ്റ്റേജിലെ ഏറ്റവും ഒരു
നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ളൊരു മാച്ച് തന്നെയായിരിക്കും ഇത്. കാരണം പോർച്ചുഗൽ ആദ്യത്തെ കളി ജയിക്കുകയും സ്വിറ്റ്സർലൻഡ് യുറോഗ്വേ ഡ്രോയാണ് ആയിരിക്കുന്നത്. അപ്പോൾ പോർച്ചുഗൽ ഇത് ഡ്രോ പിടിച്ചാലും അവർക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കയറാൻ പറ്റും. പക്ഷേ യുറോഗ്വേക്ക് ഇത് മസ്റ്റ് വിൻ മാച്ചാണ്, ജയിക്കാതെ വേറെ വഴിയില്ല. നമുക്കറിയാം പോർച്ചുഗൽ എല്ലാ തവണയും നോക്കൗട്ടിൽ നിന്ന് പുറത്താവുന്നത് ഉറുഗ്വേയായിട്ട് മത്സരിച്ചാണ്. എല്ലാ തവണയും പോർച്ചുഗലിനെ ഔട്ടാക്കുന്നത് ഉറുഗ്വേയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരം അതിനൊരു പകരം വീട്ടിൽ തന്നെയായിരിക്കും. ലൂയിസ് സുവാരസ് യുറുഗ്വേ ടീം നമുക്കറിയാം ഫുള്ളി നല്ലൊരു ബാലൻസ്ഡ് ടീമാണ്, എല്ലാ കളിക്കാരും നല്ല ബാലൻസ്ഡ് ടീമാണ് യുറുഗ്വേക്കുള്ളത്. പക്ഷേ ഒരു നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ നേരത്തെ അവർ ഫുൾ പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് ഇത്തവണ അത് ഓവർകം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് റിയൽ മാഡ്രിഡിൻ്റെ വൽബറഡ ഉണ്ട്, ലൂയിസ് സുവാരസ് ഉണ്ട്, എഡിൻസൺ കവാനി ഉണ്ട്, ഡെഡ്വിൻ നൂനസ് ഉണ്ട്, അങ്ങനെ മികച്ച കളിക്കാർ തന്നെ അവർക്കുണ്ട്. പോർച്ചുഗൽ നേരെ മറിച്ചും വളരെ നല്ലൊരു ടീമായിട്ടാണ് പോർച്ചുഗൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളി വളരെ നിർണായകമാണ് പോർച്ചുഗലിനും. അപ്പോൾ ഇന്നത്തെ മാച്ചസ് എന്തായിരിക്കും എന്നൊക്കെ നോക്കി തന്നെ കാണണം. ഇന്നത്തെ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ഡേ തന്നെയായിരിക്കും. ഈ സെക്കൻഡ് റൗണ്ടിലെ ലാസ്റ്റ് മത്സരമാണ് ഇന്ന് നടക്കുന്നത്. ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം ഏതൊക്കെ ടീം ഇന്നാവും ഔട്ടാവും എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.